ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഭയങ്കര മഴയാണ് മിക്ക ജില്ലകളിലും പല സ്ഥലങ്ങളിലും ജില്ലകളിൽ പല സ്ഥലങ്ങളിലും മഴയാണ് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയും ശക്തമായ കാറ്റും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അവധി പ്രഖ്യാപിച്ചു എന്നുണ്ടെങ്കിൽ ഫേക്ക് ന്യൂസൊക്കെ പരക്കുന്നുണ്ട് സോ അതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയുക കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ മൊത്തത്തിൽ അവധി കൊടുത്തിട്ടില്ല ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെയാണ് കൂടുതൽ വൈറലായിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് മുഖ്യമന്ത്രി പറഞ്ഞ് കേരളത്തിൻ്റെ ഫുൾ അവധിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് വരക്കുന്നത് സോ അതൊന്നുമല്ല കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നുണ്ട് അതാത് കളക്ടർമാർ അവരുടെ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്രയും ദുരന്തം അനുഭവിക്കുന്ന അല്ലെങ്കിൽ മഴ നിൽക്കാതെ പെയ്യുന്ന അതുപോലെ വെള്ളക്കെട്ട് ഉള്ള സ്കൂളുകളിലും സ്ഥലങ്ങളിലാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ അവരുടെ കളക്ടറിൻ്റെ പേജോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് വെബ്സൈറ്റ് കാര്യങ്ങൾ ഗവണ്മെൻ്റ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ അറിയിക്കുക നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ത്രൂ എന്താക്കുക ന്യൂസ് റിപ്പോർട്ട്സും കാര്യങ്ങളും നോക്കുക അല്ലാതെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന പോസ്റ്റ് കഴിഞ്ഞിട്ട് നാളെ അവധിയാണെന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പം നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാല് അഞ്ച് ജില്ലകളിലാണ് പല ജില്ലകളിലും മഴയും കാറ്റുമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കടൽ ഇനിയും കടൽക്ഷോഭം ഉണ്ടാവുള്ള ചാൻസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ കടൽ ശക്തമായിരിക്കുമെന്നും അതുപോലെ തന്നെ ഡാമിൻ്റെ പല ഷട്ടറുകളും തുറന്നതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ നമുക്ക് നാളെ അവധിയുള്ള ഏതൊക്കെ ജില്ലയെന്നു വെച്ചാൽ തൃശ്ശൂർ വയനാട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്കാണ് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർ എക്സാംസും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല ഇതുവരേക്കും അതുകൊണ്ട് ബാക്കിയുള്ള ജില്ലകൾ ഇപ്പോൾ ആലപ്പുഴ പോല കൊല്ലം തിരുവനന്തപുരം ജില്ലകൾ കോട്ടയം അങ്ങനെയുള്ള ജില്ലകൾക്ക് അവധിയില്ല സോ നിങ്ങളതൊരിക്കലും എന്താക്കരുത് ഫേക്ക് ന്യൂസ് ഒന്നും കേട്ടിട്ട് ഷെയർ ചെയ്യാനും നിൽക്കരുത് അതുപോലെ തന്നെ കളക്ടർമാരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകൾ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുക കാരണം കളക്ടർമാർ ഓരോ മണിക്കൂർ അനുസരിച്ച് അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും അവധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരറിയിക്കുന്നുണ്ട് അതുപോലെ തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും മഴയും കാറ്റും വെള്ളക്കെട്ടും ഒക്കെ ഉള്ള മഴയും തുടരുന്ന സാഹചര്യത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പും ഒക്കെ അവിടെ നിലവിലുള്ളത് കൊണ്ടാണ് അവർ തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും മഴയും നിൽക്കാതെ പെയ്യുന്ന മഴയും കാരണമാണ് അവർ അവിടെ അവധി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഓരോരോ റീസൺ ഉള്ളത് കൊണ്ടാണ് അവർ ഓരോ ജില്ലയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സോ ആലപ്പുഴ ജില്ലയ്ക്കാണെങ്കിലും മറ്റൊരാളാണെങ്കിലും വടക്കൻ തീരപ്രദേ വടക്കൻ പ്രദേശങ്ങൾ അതായത് വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് തെക്കൻ ജില്ലകളിൽ മഴ കുറവാണ് എന്നാൽ പോലും ചിലയിടങ്ങളിൽ മഴ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയണില്ല പിന്നെ അതുപോലെ തന്നെ കടലും കാറ്റും ഒക്കെ കൂടുന്ന പ്രദേശങ്ങളുണ്ട് അവിടെയും ജാഗ്രത പ്രവർത്തനം കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും അടിയന്തര ഘട്ടത്തിൽ എന്തായാലും നിങ്ങൾക്ക് അവധിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ന്യൂസിലും അല്ലാതെയൊക്കെ അറിയാൻ സാധിക്കും സോ അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക ഫേക്ക് ന്യൂസ് ഇഗ്നോർ ചെയ്ത് കളയുക ഷെയർ ചെയ്യാൻ പാടില്ല സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കളക്ടർമാർ അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന അവധിയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് सो चाइलिष्ट सब्सक्राइब मेरे इत रू